Namaskaram ellarkum. Idu Baluana from Basa channel, and we have with us Britton. Britton, thank you so much for giving your time. Britton, ഇവിടെ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ആണ് ഞാൻ കാണുന്നത്. സോ ബ്രിട്ടനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയും നമ്മുടെ പുതിയ കൊളീഗ്സിന് വേണ്ടിയും ഒന്ന് സ്വയം പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ബ്രിട്ടൻ, ഞാൻ അഡ്വർടൈസിംഗിലായിരുന്നു കോപ്പി റൈറ്റർ ആയിട്ട്. വീട് തൃശ്ശൂർ. ഓക്കെ. ഫോട്ടോഗ്രാഫിൻ്റെ ഒപ്പം റൈറ്റിങ്ങും രണ്ടും കൂടി പോകണം. ഓക്കെ. ബ്രിട്ടൻ എന്താണ് പഠിച്ചതെന്ന് പറയാം ഓഫീഷ്യലി? ഞാൻ പഠിച്ച് തത്വശാസ്ത്രം, പിന്നെ ഡിപ്ലോമ കുറച്ച് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫി എന്ന്. അത് നാച്ചുറലായിട്ട് സംഭവിച്ചതാണ്, ചൂസ് ചെയ്തതല്ല. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ബ്രിട്ടൻ. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ടായത്, അതായത് ബ്രിട്ടൻ്റെ തീം ഈ എക്സിബിഷൻ്റെ, അതിനെ കുറിച്ചുള്ള ഒരു ജേണിയും എന്താണ് ആ തീം എടുക്കാനുള്ള കാരണമെന്ന് ഒന്ന് പറയാമോ? ഞാൻ തീമായിട്ടൊന്നും സെറ്റ് ചെയ്തതല്ല. സാധാരണ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പ്രീ പ്ലാൻഡായിട്ട് പലപ്പോഴും ചെയ്യാറുണ്ട്. എന്നിട്ടത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ സംഭവിച്ചാണ്. ഞാൻ നടക്കുന്ന വഴിയിലും ചുറ്റിലും എനിക്ക് ചുറ്റിലും സംഭവിച്ച കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തല്ല. കൂടുതലായിട്ട് നമുക്ക് ഫാമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലും മിക്കതും നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ. അപ്പോൾ അത് പലപ്പോഴും നമ്മളെ കാണാതെ പോകുന്നു. പക്ഷെ അതിലൊക്കെ ഒരു വ്യത്യസ്ത പെർസ്പെക്റ്റീവ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫേസസ് എന്ന് പറഞ്ഞ സെക്ഷൻ, അത് കഴിഞ്ഞ എക്സ്പ്രഷൻ, ഓക്കെ, ലോസ്റ്റ്, റിഫ്ലക്ഷൻ, റിയലൈസേഷൻ, ബേർത്ത്. ഇത് ഫേസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഫേസസ് അല്ല, പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റീസ് നമ്മൾ കീപ് ബിക്കമിങ് ആണ്. അപ്പോൾ ആ ബിക്കമിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇതൊക്കെ. ഓൾറൈറ്റ്. അപ്പോൾ ആ പേഴ്സണാലിറ്റീസ് എപ്പോഴും ആ ഒരു വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ തെളിവിലേക്ക് എത്തുന്നത് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ. എക്സ്പ്രഷൻസ് നമ്മൾ ദേഷ്യം, സ്നേഹലയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പല ഘട്ടങ്ങളിൽ നമ്മൾ ലോസ്റ്റ് ആവുന്നു. ലോസ്റ്റ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങും. ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പലതും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോൾ റിഫ്ലക്ഷൻ, റിഫ്ലക്ഷൻ വരുമ്പോൾ കൂടുതൽ റിയലൈസേഷൻ വരുന്നു. കൂടുതൽ റിയലൈസേഷൻ വരുമ്പോൾ തെളിഞ്ഞ് വരുന്നു. തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ വേണ്ടി ജനിക്കുകയാണ്. ആ ഒരു സൈക്കിളാണ് ഞാനതിൽ കണ്ടത്. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. ബ്രിട്ടൻ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതായത് ഈ എക്സിബിഷനിൽ ബ്രിട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് നമ്മുടെ ഈ ഒന്നും അറിയാൻ പാടില്ലാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടി ബ്രിട്ടൻ ഏതെങ്കിലും ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു പടം ഉണ്ടോ? അങ്ങനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫേവററ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഫോട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലാതെ അങ്ങനെ ഫേവററ്റ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് പറയുന്നത്. Thanks a lot. Let's see. Okay, thank you once again. Let's see Britton's favorite title picture edana. And yes, Britton, edayirikkum Britton's favorite picture. Favorite illa njan parnu idu njan onnu choose edu. ഇത് നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന കപ്പ്, സ്റ്റീൽ കപ്പ്. അത് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഫ്ലോറിൽ വെച്ചത്. അപ്പോൾ ജനലിൽ കൂടി ഈ സൺലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ആ റിഫ്ലക്ഷൻ കറക്റ്റ് വരുന്നു. ഓക്കെ. അപ്പോൾ അതൊരു റിഫ്ലക്ഷൻ എന്ന സെക്ഷനിലെ ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, എനിക്ക് ഇതിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത്, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തരത്തിൽ പറയാന്ന് വെച്ചാൽ നമ്മളെല്ലാം കടന്നു പോകുന്ന ഒരു തരത്തിലുള്ള ഇല്യൂഷനിലൂടെയാണ് പലപ്പോഴും പല സിറ്റുവേഷനിലും. അപ്പം അതിൽ അങ്ങനത്തെ സന്ദർഭത്തിൽ റിയൽ ഏതാണ്, ഫേക്ക് ഏതാണ്, ഏതാണ് ഇല്യൂഷൻ എന്നൊക്കെ തിരിച്ചറിയാൻ വലിയ പാടാണ്. അപ്പോൾ അതിന് പല കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ നോക്കുമ്പോൾ റിയലും റിഫ്ലക്ഷനും, ഓക്കെ, പലപ്പോഴും റിയലും ഇതും നമ്മൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവണം പലപ്പോഴും. അത് മനസ്സിലാവുമ്പോഴേ നമുക്ക് പലപ്പോഴും ആ ഒരു തെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിള് അത് റിയലൈസ് ചെയ്യാനുള്ള. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു എന്താ പറയുക,
ചിന്തിപ്പിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നി എന്നെ സംബന്ധിച്ച്. ഓക്കെ, സത്യത്തിൽ ഞാൻ വെറുതെ ഫ്ലോറിൽ കിടക്കുമ്പോൾ അത് ഞാൻ കാണുകയായിരുന്നു, അല്ലാതെ ഞാൻ അങ്ങനെ അത് ഒബ്സർവ് ചെയ്ത് പെട്ടെന്ന് കിട്ടിയതല്ല. ഓക്കെ, അപ്പൊ ആ സമയത്ത് കണ്ട സമയത്ത് നമുക്ക് വരുന്ന ഒരു ഇൻഡ്യൂഷൻ, അപ്പൊ അതാണ് ഇത് സംഭവിച്ചത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എടുത്താണ്. ഓക്കെ, ഓൾറൈറ്റ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു.